السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സുഖമാണെന്ന് കരുതുന്ന എല്ലാവർക്കും മത്തുനുള്ള ഗായത്തി വത്തഖരീബ് എന്ന ഗ്രന്ഥത്തിലെ കിതാബ് സക്കാത്തിലാണല്ലോ നമ്മൾ ഉണ്ടായിരുന്നത്. ആദ്യം മുതൽ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ആവശ്യപ്പെടുകയാണ്, സക്കാത്തിൻ്റെ ഏതെല്ലാം വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമാവുക, സക്കാത്ത് നിർബന്ധമാകുന്നതിൻ്റെ നിബന്ധനകളെന്ത്, ശേഷം ഓരോ സക്കാത്തിൻ്റെയും വിശദീകരണങ്ങളിലേക്ക് പ്രവേശിച്ചു. ഇബിൽ, ബക്കറത്ത്, ഖനം, ഖലീത്ത്, ദഹബ്, ഫില്ലത്ത്, സിറോ, ഹിമാർ ഇവയുടെയൊക്കെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് എത്രയായാലാണ് അതിൻ്റെ നിസ്വാബ് എത്ര, എത്രയാണ്, എത്ര അളവിലാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം വിവരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കണം. സക്കാത്ത് ഓറോദിത്തിച്ചാറ, കച്ചവടത്തിൻ്റെ ചരക്കുകൾക്ക് സക്കാത്ത് കൊടുക്കണമല്ലോ. അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത്. ഓറോദിത്തിച്ചാറ, കച്ചവടത്തിന്റെ ചരക്കുകൾക്ക് സക്കാത്ത് ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമൻ അസ്മാനിന്റെ നിബന്ധനകൾ അതുപോലെ തന്നെയാണ് തിജാറത്തിന്റെയും നിബന്ധനകൾ എന്നൊക്കെ ആദ്യം പഠിച്ചിരുന്നു. അപ്പോ ഓറോ തിജാറത്തിന്റെ സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള രൂപത്തിലാണ് ഇനി സംസാരിക്കുന്നത്. ഓ തുക്കമ്പം ഓറോ തിജാറത്തി ആഹരിൽ ഹൗരി ബി മസ്തുരിയസ് ബി വയുഖ്റജു മിൻ ദാലിക റുബുഉൽ ഉശ്രി. കവ്വമ യുഖവ്വിമു എന്ന് പറഞ്ഞാൽ വില കിട്ടുക എന്നാണ് അർത്ഥം. ഓ തുക്കമ്പം ഓറോ തിജാറത്തി, കച്ചവടത്തിന്റെ ചരക്കുകൾ വില കെട്ടപ്പെടണം. ഇന്ത ആഹരിൽ ഹൗലി, വർഷം അവസാന സമയത്ത്, ആ വർഷത്തിന്റെ അവസാനത്തിൽ എന്തുകൊണ്ട് വില കെട്ടണം? ബിമ ഒന്നുകൊണ്ട് ഉസ്തുരിയസ്, ആ ഓറോ തിജാറത്ത് വാങ്ങി ബിഹി ആ ഒന്നുകൊണ്ട്. ഏത് വില കൊണ്ടാണോ നമ്മൾ ഈ കച്ചവടത്തിന്റെ ചരക്കുകൾ വാങ്ങിയത്, ആ വില വെച്ച് വില കെട്ടണം ഈ കച്ചവടത്തിന്റെ എല്ലാ ചരക്കുകളും. മനസ്സിലായോ? ഉദാഹരണത്തിന് ഒരു പെട്ടിക്കട, ഞാന് റമദാൻ ഒന്നിന് ആ പെട്ടിക്കട ആരംഭിച്ചു, അല്ലെങ്കിൽ പെട്ടിക്കടക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ധാരാളം വാങ്ങി, ആ കിടക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ആയിക്കോട്ടെ, ഒരു തുണി ഷോപ്പ് ആയിക്കോട്ടെ, ഒരു ഡ്രസ്സ് വിൽക്കുന്ന ഒരു ടെക്സ്റ്റൈൽ, ആ ടെക്സ്റ്റൈൽസിലേക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റമദാൻ ഒന്നിന് വാങ്ങി, അടുത്ത റമദാൻ ഒന്നിൻ്റെ സമയത്ത് ഈ ഡ്രസ്സുകൾ, ഇനി ബാക്കിയുള്ള ഡ്രസ്സുകളെല്ലാം വില കിട്ടുക. എത്ര രൂപക്കാണോ ഞാൻ വില വാങ്ങിയത്, ആ പൈസ ഇങ്ങനെ ഓരോ ഡ്രസ്സിനും കണക്ക് കൂട്ടി നോക്കുക, എന്നിട്ട് എത്രയുണ്ട് എന്ന് നോക്കുക. എത്രയാണ് ആ നിസ്വാബത്തിന്, എത്രയാണ് ആ പൈസ ഉണ്ടാകുന്നത്, എത്ര വിലയാണ് അത് ഉണ്ടാകുന്നത് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സമനിൻ്റെ നഖദിൻ്റെ വെള്ളിയുടെ കണക്കിലേക്ക് അത് ചേർത്ത് നോക്കുക. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ അളവിലേക്ക് ഈ കച്ചവടത്തിന്റെ ചരക്കുകളുടെ വില എത്തുന്നുണ്ടോ എങ്കിൽ നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുക്കണം. മനസ്സിലായോ? വർഷത്തിന്റെ അവസാനമാണ് നോക്കേണ്ടത്. വർഷത്തിന്റെ അവസാനം, അടുത്ത റമദാൻ ഒന്നിന് എന്റെ കച്ചവടത്തിന്റെ ചരക്കുകൾ കൂട്ടി നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട നിസ്വാബ് എത്തിയിട്ടുണ്ടോ എങ്കിൽ നിർബന്ധമായിട്ടും സക്കാത്ത് കൊടുക്കണം. നിർബന്ധമായിട്ട് സക്കാത്ത് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോ ഈ കച്ചവടത്തിന്റെ ചരക്കുകൾ വില കെട്ടാനാണ് പറഞ്ഞത്. അപ്പോ ലാഭമായിട്ട് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, വിറ്റ സാധനങ്ങളുടെ ലാഭങ്ങളൊക്കെ അവന്റെ പക്കലുണ്ടെങ്കിൽ അതും അതിലേക്ക് ചേർക്കപ്പെടേണ്ടതാണ്. അടുത്ത മക്കൾ മനസ്സിലാക്കണല്ലോ അല്ലെ? അപ്പൊ തുക്കമ്പം ഓറോ തിജാറത്തി, കച്ചവടത്തിന്റെ ചരക്കുകൾ വില കെട്ടപ്പെടണം. ഇന്ത ആഹരി ലഹരി, വർഷാവസാനം, ബിമസ്തുരിയസ് ബിഹി, എന്തുകൊണ്ടാണോ അവൻ വാങ്ങിയത് ആ വില കൊണ്ട്. ഓക്കെ, അവൻ വിറ്റത് വില വേറെയായിരിക്കും, വാങ്ങിയത് വേറെ ആയിരിക്കും. അപ്പൊ വാങ്ങിയതിനോട് ചേർത്തിട്ടാണ് വില കെട്ടേണ്ടത് എന്ന് അർത്ഥം. എത്രയാണ് ഇനി കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്.
ഇതിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടണം. റുബോലോഷിരി, നമ്മൾ സമന്റ് അടക്കം പറഞ്ഞ പോലെ തന്നെ റുബോലോഷിരി പത്തിലൊന്നിന്റെ നാലിലൊന്ന് അഥവാ നാൽപ്പതിലൊന്ന് അല്ലെങ്കിൽ 2.5% എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ അളവാണ് ഈ കച്ചവടത്തിന്റെ സക്കാത്തിൽ നമ്മൾ ചെലവഴിക്കേണ്ടത്, പാവങ്ങൾക്ക് നൽകേണ്ടത്. ഓക്കെ, അതോടെ നമ്മൾ കച്ചവടത്തിലെ ചരക്കുകളുടെ വിശദീകരണങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സക്കാത്തുൽ മാദിന് വൽ റികാസ്. മാദിൻ എന്ന് പറഞ്ഞാൽ എന്താ? മാദിൻ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും, നഹ്വുൽ വാദിഹിലൊക്കെ വന്നിട്ടുണ്ടാവും, ഖനി എന്നർത്ഥം. ഖനി നമ്മൾ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കൂലേ, പെട്രോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, പെട്രോളിന്റെ ഖനികളും മറ്റും ഒക്കെ ഉണ്ടാവും. ഏതായാലും സക്കാത്തുൽ മാദിനി ഖനികളുടെ സക്കാത്ത് വ റികാസി. റികാസ് എന്ന് പറഞ്ഞാല് നിധികൾക്കാണ് പറയുന്നത്. നിധി ഭൂമിന്റെ അടിയിൽ നിന്നൊക്കെ ചില കൂജകളിൽ ഒക്കെ വീണ് കിട്ടൂലേ, അതിനാണ് റികാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ, നമ്മൾ സക്കാത്ത് എണ്ണിയ സമയത്ത് ഏതൊക്കെ വസ്തുക്കളിലാണ് സക്കാത്ത് നിർബന്ധമാവുന്നത് എന്ന് എണ്ണിയ സമയത്ത് മാധുരി റികാസ് ഒക്കെ വന്നിരുന്നു? ഇല്ലല്ലോ. പിന്നെ എന്താ ഇവിടെ വരാൻ കാരണം? ആ അത് ഒന്നുമല്ല, മാധുരി റികാസും അത് സ്വർണത്തിന്റെ രൂപത്തിൽ പെടും. സ്വർണവും വെള്ളിയും ആവുമ്പോഴാണ് എന്തുണ്ടാവുക, സക്കാത്ത് നിർബന്ധമാവുക. മാധുനായാലും റികാസ് ആയാലും സ്വർണം കുഴിച്ചെടുക്കുന്ന ഒരു ഖനി ഉണ്ടെങ്കിൽ ആ ഖനിയിലാണ് സക്കാത്ത് നിർബന്ധമാവുക, അല്ലാതെ പെട്രോളിന്റെ ഖനിയിൽ എന്തിനും നിർബന്ധമില്ല, സക്കാത്ത് നിർബന്ധമില്ല എന്നർത്ഥം. അല്ലെങ്കിൽ കൽക്കരി ഒക്കെ ഉണ്ടാവില്ലേ, ഏതായാലും പെട്ട. അപ്പോ സ്വർണത്തിന്റെ മാധിന് റികാസ് ഇവയിലെ സക്കാത്താണ് ഞാൻ പറയാൻ പോണത്. ശ്രദ്ധിക്ക, അതില് അൽ മാദിൻ സക്കാത്തുൽ മാദിൻ ومستخرج من معادن الذهب والفضه يخرج منه ربع العشر في الحال ومستخرج ذا പുറപ്പെടുവിക്കപ്പെട്ട ഒന്ന് ഈ മാദിന الذهب والفضه സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും ഖനികളിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ട ഒന്ന്. അപ്പോ സ്വർണ്ണത്തിന്റെ ഖനി അല്ലെങ്കിൽ വെള്ളിയുടെ ഖനി ഇതിൽ നിന്ന് പുറത്തെടുത്ത ഒരു വസ്തു, യുഖ്റജ് മിൻഹു ഇതിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ സകാത്ത് ആയിട്ട് കൊടുക്കപ്പെടണം. ربع العشر നേരത്തെ പറഞ്ഞ അളവ്, റുബോലോഷിരി പത്തിലൊന്നിന്റെ നാലിലൊന്ന്, ഫിൽ ഹാലി അപ്പോൾ തന്നെ. ഫിൽ ഹാലി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ സ്വർണവും വെള്ളിയൊക്കെ ഹൗൽ എന്നുണ്ടായിരുന്നു, ഒരു വർഷം പൂർത്തിയാകണമായിരുന്നു. പക്ഷേ ഖനിയുടെ അവസ്ഥ അങ്ങനല്ല, എപ്പോഴാണോ കിട്ടിയത് അപ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കണം. ഫിൽ ഹാലി അപ്പോൾ തന്നെ റുബോലോഷിരി കൊടുക്കണം. പക്ഷെ നിസ്വാബത്തിന് കേട്ടോ, നിസ്വാബ് ഉണ്ടെങ്കിൽ സ്വർണ്ണാണെങ്കിൽ സ്വർണത്തിന്റെ നിസ്വാബ്, വെള്ളിയാണെങ്കിൽ വെള്ളിയുടെ നിസ്വാബ്, ആ നിസ്വാബ് എത്തിയാലേ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. പക്ഷെ കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ കൊടുക്കണം. മനസ്സിലായല്ലോ. മസ്തുഖരിജ പുറപ്പെടുവിക്കപ്പെട്ട ഒന്ന്, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഖനികളിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ട ഒന്ന്, യുഖ്റജ് മിൻഹു അതിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടണം എന്ന് പറഞ്ഞാല് സക്കാത്ത് കൊടുക്കപ്പെടണം. റുബുഉൽ അശ്രി ഫിൽ ഹാലി അപ്പോൾ തന്നെ. കുഴിച്ചെടുക്കുന്ന നിധി, ഒമായൂജതുമിനെ റികാസി നിധികളിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ഒന്ന്, നിധികളിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ഒന്ന്, ഒമായൂജതു എത്തിക്കപ്പെടുന്ന ഒന്ന്, മിനെ റികാസി റികാസിനാൽ റികാസിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ഒന്ന്, ഫഫീഹി അപ്പോൾ അതിലുണ്ട്, അൽ ഹുംസു അഞ്ചിലൊന്ന് എന്ന് പറഞ്ഞാൽ നിധികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശ്രമം കൊണ്ടൊന്നും കിട്ടണതല്ല, ഒരു ഭാഗ്യം പോലെ ഒഴിഞ്ഞാലും കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ അഞ്ചിലൊന്ന് തന്നെ എന്തായിട്ട് കൊടുക്കണം, പാവങ്ങളുടെ വിഹിതമായിട്ട് പാവങ്ങൾക്ക് അല്ലെങ്കിൽ സക്കാത്തിന്റെ അവകാശികൾക്ക് വിതരണം ചെയ്യണം. ഫഫീഹിൽ ഹുംസു അതിൽ ഹുംസ് നിർബന്ധമാണ്. മനസ്സിലായല്ലോ. ഉമ്മ യൂജതുമേ റികാസി ഫഫീഹി അതിൽ നിർബന്ധമാണ്, അതിൽ ഹുംസു അഞ്ചിലൊന്ന്. ഇനി നമ്മള് അപ്പോ സക്കാത്ത് ഏകദേശം, സക്കാത്തുൽ അംബാൽ ഇതൊക്കെ ഏകദേശം നമ്മള് പറഞ്ഞു കഴിഞ്ഞാണ്, ഏകദേശം വിശദീകരണമൊക്കെ കഴിഞ്ഞു. ഇനി ആർക്കാണ് കൊടുക്കേണ്ടി എന്നുള്ള വിഷയങ്ങളൊക്കെയാണ്, ഇൻഷാല്ലാ കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും. ഇനി സക്കാത്തുൽ ഫിത്റിനെ കുറിച്ച് അല്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അത് നമ്മൾക്ക് പറയാം. ഫിത്ർ സക്കാത്ത് എല്ലാ വർഷവും കേൾക്കുന്നതും പഠിക്കുന്നതും പല സ്ഥലത്ത് നിന്നും നിങ്ങൾ ഗ്രഹിച്ചതുമാണ്. സക്കാത്തുൽ ഫിത്ർ എന്താ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവന്റെ ശരീരത്തിന് വേണ്ടി കൊടുക്കുന്ന ശരീരത്തിന്റെ സക്കാത്താണ് സക്കാത്തുൽ ഫിത്ർ. റമദാനിന്റെ അവസാനം അല്ലെ, പെരുന്നാളിനോടനുബന്ധിച്ച് നൽകുന്ന സക്കാത്ത് ആണ് സക്കാത്തുൽ ഫിത്ർ. പറയേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ നമ്മുടെ നാടുകളിലെ
ഓരോ നാട്ടിലെയും സാധാരണ ധാന്യത്തിൽ നിന്ന് നമ്മൾ ഒരു സ്വാൾ ഒരു നിശ്ചിതമായ വിഹിതം നമ്മൾ നൽകുന്നു പാവങ്ങൾ. എല്ലാവരും ചെയ്യുന്നതും അറിഞ്ഞതുമാണ്. ഓക്കെ, അതിനെ കുറിച്ച് അല്പം ചില നിബന്ധനകളും ഷർത്തുകളും മാത്രം പറയുള്ളൂ. വതജിബു സക്കാത്തുൽ ഫിത്രി ബിസലാഹതി അഷ്യ. സക്കാത്തുൽ ഫിത്രി, സക്കാത്തുൽ ഫിത്രി നിർബന്ധമാണ്, ഫിത്ര സക്കാത്ത് നിർബന്ധമാകും. ബിസലാഹതി അഷ്യ, മൂന്ന് കാര്യങ്ങൾക്കുണ്ട്. ഓക്കെ, മൂന്ന് നിബന്ധനകളിലും മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ സക്കാത്തുൽ ഫിത്ര നിർബന്ധമാകുന്നത്. ഒന്ന്, ഇസ്ലാം, മുസ്ലിം ആവണം. ഇസ്ലാം എന്നുള്ളത് സക്കാത്തുൽ ഫിത്രിന്റെ നിബന്ധനയാണ്. ഓക്കെ, നേരത്തൊക്കെ പറഞ്ഞതാണ്. وبي غروب الشمس من اخر يوم من شهر رمضان. وبي غروب الشمس സൂര്യാസ്തമയം കൊണ്ട് ആണ് സക്കാത്ത് നിർബന്ധമാവാൻ അർത്ഥം. ഓക്കേ, തജിബു സക്കാത്തുൽ ഫിത്രി ബി ഗുറൂബ് ശംസി, സൂര്യൻ അസ്തമിക്കൽ കൊണ്ട്. മിൻ ആഖിർ യൗമി മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ അവസാന ദിനത്തിലെ സൂര്യൻ അസ്തമിക്കൽ കൊണ്ടാണ് നിർബന്ധമാവുക. അറിയില്ലോ അല്ലെ, എന്ന് പറഞ്ഞാൽ പെരുന്നാൾ രാവിന്റെ, നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ സൂര്യൻ അസ്തമിക്കലോടെയാണ് സക്കാത്തുൽ ഫിത്ർ ഓരോരുത്തർക്കും നിർബന്ധമാവുക. ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആരാണോ ഭൂമിയിലുള്ളത് അവർക്കെല്ലാം കൊടുക്കൽ നിർബന്ധമാണ് തന്നെ. സൂര്യൻ അസ്തമിക്കൽ കൊണ്ടാണ് നിർബന്ധമാവുക. മിൻ ആഖിരിയും മിൻ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിലെ അവസാന ദിനത്തിൽ നിന്നുള്ള സൂര്യൻ, അവസാന ദിനത്തിലെ സൂര്യൻ അസ്തമിക്കൽ കൊണ്ട്. വജൂദി ബിഗുറൂബി എന്നുള്ളടത്തേക്ക് ബന്ധം. വജൂദിൽ ഫളി അൻ ഖൂതിഹി വഖൂതി അയാലിഹി ഫീ ദാലികല്യോ. ഖൂത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിക്കണ് സാധാരണ ഭക്ഷണം. വഖൂതി അയാൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതും അറിയുന്നതായിരിക്കും. എന്നാൽ സന്താനങ്ങൾ, തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാർ. ഫളി എന്ന് പറഞ്ഞാൽ ബാക്കി വന്നത്, ബാക്കിയാവ്, അഥവാ പെരുന്നാൾ ദിവസവും പെരുന്നാളിന്റെ രാവും. പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച ആ രാവും ആ രാത്രിയും പിറ്റേ ദിവസം ആ പെരുന്നാളിന്റെ ദിവസവും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആൾക്കാർ. ചിലപ്പം ഉമ്മാരുണ്ടാവും, എൻ്റെ മേലിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ഉമ്മ ഉണ്ടാവും, അല്ല അല്ലെങ്കിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അല്ലെങ്കിൽ മക്കളുണ്ടാവും. അപ്പൊ ഒരു വ്യക്തി, ആ വ്യക്തിക്കും ആ വ്യക്തി ആർക്കെല്ലാമാണോ ചെലവ് കൊടുക്കൽ നിർബന്ധം അവർക്കും മതിയായ സമ്പത്ത്, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിനും മറ്റും മതിയായ സമ്പത്ത് അവൻ്റെ പക്കലുണ്ട്. അത് കഴിഞ്ഞിട്ടും ബാക്കിയുള്ളതിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അർത്ഥം. ഒരു പച്ചപ്പാവാണ്, പച്ചപ്പാവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവൻ്റെ അടുത്ത്, അവൻക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാനില്ല, അല്ലെങ്കിൽ അല്പം ഒരു ചെറിയൊരു ചെറ്റിക്കുടിലാണ് അവനുള്ളത്. ആകെ സമ്പത്തുള്ളത് ഒരു പാത്രത്തിൽ, ചെറിയ പാത്രത്തിൽ അരിയാണുള്ളത്. അത് ഇന്ന് രാത്രി കഴിക്കാം, നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് അത് കഴിക്കാം. അത് കഴിച്ചാൽ പിന്നെ ഒരു വറ്റു പോലും ഒരു അരി പോലും ബാക്കി ഉണ്ടാവില്ല. എങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. വേറൊരു സമ്പത്തൊന്നും ഇല്ലെങ്കിൽ അവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അപ്പൊ അവന്റെ ചെലവും അവന്റെ ഭക്ഷണവും അവന്റെ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ ആശ്രയിച്ച് കഴിയുന്നവരുടെ ഭക്ഷണവും കഴിച്ച് മിച്ചമുള്ളതാണ്, മിച്ചമുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അർത്ഥം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ വജൂദിൽ ഫളി, മിച്ചം എത്തിക്കുക, ബാക്കി വിരൽ കൊണ്ടാണ് സക്കാത്ത് ഫിത്ര നിർബന്ധം അർത്ഥം. അൻ ഖൂതിഹി, അവന്റെ ഭക്ഷണം, ഭക്ഷണത്തെ തൊട്ട് ബാക്കി വരിക. ഇപ്പൊ ഖൂതി അയ്യാൽ, ഈ അവന്റെ സന്താനങ്ങളുടെ, അവനെ ആശ്രയിച്ച് കഴിയുന്നവരുടെ ഭക്ഷണത്തെ തൊട്ടും ബാക്കി വരൽ കൊണ്ടാണ് സക്കാത്ത് ഫിത്ര നിർബന്ധമാവുക. ഫീ ദാലിക്കൽ യൗമി, ഈ ദിവസം അഥവാ പെരുന്നാൾ ദിവസം. മനസ്സിലായല്ലോ, ഇസ്ലാം മുസ്ലിം ആകണം, സൂര്യൻ അസ്തമിക്കലോടെയാണ് നിർബന്ധമാവുക, അവന്റെയും അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായവരുടെയും ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തെ ഭക്ഷണത്തെ തൊട്ട് ബാക്കിയുള്ളത് ഉണ്ടായാലാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാവുക. ഞാരത്തേക്കാണോ കൊടുക്കേണ്ടത്? വൈസക്കി അൻ നഫ്സിഹി വ അമ്മൻ തൽസമുഹു നഫഖതുഹു മിനൽ മുസ്ലിമീൻ സ്വഅം മിൻ ഖൂതി ബലദി. വൈസക്കി, അവൻ സക്കാത്ത് കൊടുക്കണം. അൻ നഫ്സിഹി, സ്വന്തം ശരീരത്തെ തൊട്ട്. ഓക്കെ, ഏതായാലും ഒരാള് ഒരു കൈവുള്ള ആളാണെങ്കിൽ, ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ കൈവുള്ള ഒരാളാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ തൊട്ടായാലും സക്കാത്ത് കൊടുക്കണം. അമ്മൻ, ഒരുത്തനെ തൊട്ടും അവൻ സക്കാത്ത് കൊടുക്കണം. തൽസമുഹു, ഇവന്റെ നിർബന്ധമാകും. നഫഖതുഹു, ആ ഒരുത്തന്റെ ചിലവ്. ആരുടെ ചിലവാണോ ഇവന്റെ പേര് നിർബന്ധമായത്,
അവരുടെ ഭക്ഷ അവരുടെ സക്കാത്തും ഇയാളാണ് കൊടുക്കേണ്ടത് എന്നർത്ഥം. സെയ്ദ് എന്ന് പറയുന്നത് സെയ്ദ് സെയ്ദിനെ തൊട്ട് ഏതായാലും കൊടുക്കണം. സെയ്ദിനെ ആശ്രയിച്ച് കഴിയുന്ന അവന്റെ അമ്മ, അവന്റെ മക്കള്, ഭാര്യ ഇവരുടേതൊക്കെ ആ സെയ്ദാണ് കൊടുക്കേണ്ടത്. പാമ്മൻ ഒരുത്തനെ തൊട്ടും സക്കാത്ത് കൊടുക്കണം. തൽസമുഹു അവന് നിർബന്ധമാകും. നഫഖത്തുഹു ആ ഒരുത്തന്റെ ചിലവുകൾ. ഇങ്ങനെ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ തൊട്ടാണല്ലോ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. എന്താണ് കൊടുക്കേണ്ടത്? സ്വാൻ ഒരു സ്വാൻ എന്താണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ വിശദീകരിച്ചിട്ടില്ല. സ്വാൻ നാല് മുത്താണ് ഒരു സ്വാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിൻ ഊത്തി ബലദിഹി അവന്റെ നാട്ടിലെ സാധാരണ ഭക്ഷണത്തിൽ നിന്ന്. വഖദ്റുഹു ഈ സ്വാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഖദർ എത്രയുണ്ടാവുക? ഹംസത്തു അർത്വാലിൻ വസുൽഫുൻ ബിൽ ഇറാഖി. നേരത്തെ അതും കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ ഇറാഖി ആയിട്ടുള്ള റിത്തുലുകളൊക്കെ, അത് ജസ്റ്റ് അടി കൊടുത്തിട്ടുണ്ട്. ഒരു ഇങ്ങനെ നാല് മുദ്ദ് എന്നുള്ളത് ഹംസത്തു അർത്ഥാൽ വസുലുസ് എങ്ങനെ ആവുക? ഒരു മുദ്ദ് എന്ന് പറഞ്ഞാല് 1.333 എന്ന് പറഞ്ഞാല് ഒന്നും സുലുസും ആയിരത്തിലാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നാല് മുദ്ദ് പറഞ്ഞാല് 1.333 × 4 = 5.332 അഥവാ ഈ 3.333 എന്നുള്ളത് സുലുസ് എന്നാട്ടോ അതിന്റെ ഉദ്ദേശം. 1/3 എന്നുള്ളതാണ് 1/3 എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 5.333 തന്നെയാണ് ഖംസത്തു അർത്താൽ വസുലുസ് ബിലിറാഖി എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? വൈസക്കി അൻ നഫ്സിഹി വഅമ്മൻ തൽസമുഹു നഫഖത്തുഹു മിനൽ മുസ്ലിമീൻ സ്വഅ മിൻ ഖൂതി ബലദി വഖദ്റുഹു ഖംസത്തു അർത്താൽ വസുലുസ് ബിലിറാഖി. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് സക്കാത്ത്, അതിലെ ആദ്യം നമ്മൾ സക്കാത്തുൽ മാദിന് പറഞ്ഞു, അതുപോലെ തന്നെ റിക്കാസ് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ തിജാറത്തിനെ കുറിച്ച് പറഞ്ഞു, റുദു തിജാറത്ത്. ശേഷം സക്കാത്തുൽ ഫിത്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എല്ലാം ഓർമ്മിച്ചു വെക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ശുക്രൻ ജസീല, ജസാകും അല്ലാഹു ഖൈറൻ യാ അഹിബായി. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.